പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്ന് കാട്ടി കാസർഗോഡ് ക്രൈം ബ്രാഞ്ച് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. പരാതിക്കാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ ഇൻസ്പെക്ടർ ആർ ശിവശങ്കരനെയാണ് നീക്കിയത്. ബിജീഷ് ഗോവിന്ദനുടെ വിശദാംശങ്ങളുമായി. ബിജീഷ്, സേനയിൽ അപമാനമായവരെയെല്ലാം നീക്കുന്ന ഒരു സംഭവമെല്ലാം നമ്മൾ കണ്ടിരുന്നല്ലോ, ഇപ്പോൾ ഇദ്ദേഹത്തെ സ്ഥാനത്തിൽ നിന്ന് നീക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് 2006 മുതൽ അച്ചടക്ക നടപടികളുടെ ഭാഗമായി 4 തവണ സസ്പെൻഷൻ അതുപോലെ തന്നെ 11 തവണ വകുപ്പ് തല നടപടികൾക്കും വിധേയനായ ആളാണ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ആയിരുന്ന ആർ ശിവശങ്കരൻ. ഇയാൾക്കെതിരെ ഒരു പരാതി ഉയർന്നു. അതായത് പരാതിക്കാരിയായി എത്തിയ ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതിയുടെ അകത്ത് ശിവശങ്കരനെടുക്കുന്ന കാരണം കാണിക്കൽ നൽകിയിരുന്നു. കാരണം കാണിക്കൽ ലഭിച്ച മറുപടിയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം DGP അനിൽകാന്ത് നേരിട്ട് ഈ ഉദ്യോഗസ്ഥനിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. നേരിട്ട് നടത്തിയ വിശദാംശങ്ങൾ ശേഖരിക്കൽ നൽകിയ മൊഴികൾ അതുപോലെ തന്നെ വിവരങ്ങളും അത് ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശിവശങ്കരനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള തീരുമാനം DGP പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2006 മുതൽ നിരവധി തവണ ഇയാൾക്കെതിരെ നടപടിയെടുത്തിട്ടും ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. ഒരു തരത്തിലും പോലീസ് സേനയിൽ അംഗമായി തുടരാൻ അർഹനല്ല അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പുറത്താണ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള തീരുമാനം DGP എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്ന് കാട്ടിയാണ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തത്. പരാതിക്കാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ ഇൻസ്പെക്ടർ ആർ ശിവശങ്കരനെയാണ് നീക്കിയത്. 2006 മുതൽ ഇയാൾക്കെതിരെ പലതരത്തിലുള്ള പരാതികളെല്ലാം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ബിജീഷ് ഗോവിന്ദനാണ് കാസർഗോഡ് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.